വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹബ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള സെറ്റ്സുവോളജി 23-13-5 കോഡ് എ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ പാർട്ട് വണ്ണിൽ നമ്മൾ 50 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്റ്റോമക്ക് എച്ച് സി എൽ ഇസ് സെക്രീറ്റഡ് ബൈ, അപ്പോൾ സ്റ്റോമക്കിൽ എച്ച് സി എൽ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ സി, ഓസെൻറ്റിക് സെൽസ്. അടുത്തത് ഡാഷ് ആസിഡ് ഈസ് ആൻ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. അപ്പോൾ നമുക്കറിയാം ലീനോലേക്കും ലീനോലെനിക് ആസിഡ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ്. അപ്പോൾ ഓപ്ഷൻ എ, ലീനോലേക്ക്. അടുത്തത് എ പാച്ച് ക്ലാമ്പ് ടെക്നിക്ക് ഈസ്, എ പാച്ച് ക്ലാമ്പ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് അയൺ ചാനൽസ് ഇൻ സെൽസ്. അപ്പോൾ ഓപ്ഷൻ എ, സ്റ്റഡി ഓഫ് അയൺ ചാനൽസ് ഇൻ സെൽ. അടുത്തത് ബാൾട്ടിമർ ക്ലാസിഫിക്കേഷൻ, കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്? വൈറസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലാസിഫൈ വൈറസ്. സോ ഓപ്ഷൻ സി, വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അനാലിസിസ് ഓഫ് ഇന്റർ സ്പെസിഫിക് വേരിയേഷൻ ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻ്റ് സ്പീഷീസ് ഈസ് കോൾഡ് ഡാഷ് ടാക്സോണമി. എന്താണ് ഗാമ ടാക്സോണമി? അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ഏതാണ്? സിസ്റ്റിനും എത്തിയോണിനുമാണ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. അടുത്തത് ദ സോഫ്റ്റ്വെയർ പാക്കേജ് യൂസ് ഫോർ കൺസ്ട്രക്ടിങ് എവല്യൂഷണറി ട്രീ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ സോഫ്റ്റ്വെയർ പാക്കേജ് ഏതാണ്? ഫിലിപ്. ഓപ്ഷൻ സി. ഇനി ഇൻ ഫ്രോഗ് ഗ്രേ ക്രസന്റ് ബിക്കം ഡാഷ് ഓഫ് ദ എംബ്രിയോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫ്യൂച്ചർ ഡോർസൽ സൈഡ് ഓഫ് ദി എംബ്രിയോ. ഇനി ഇൻ മൈറ്റോകോൺഡ്രിയ ഗോൾഗി ബോഡീസ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആർ ഐസോലേറ്റഡ് ബൈ. എങ്ങനെയാണ് മൈറ്റോകോൺഡ്രിയൽ ഗോൾഗി ബോഡീസും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഐസോലേറ്റ് ചെയ്തെടുക്കുന്നത്? ബൈ ഓപ്ഷൻ സി, ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റേണൽ എഫക്ട് ജീൻ പ്രൊഡക്ട് റെഗുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് പോസ്റ്റീരിയർ പാർട്ട്. പോസ്റ്റീരിയർ പാർട്ട് എന്ന് പറയുമ്പോൾ ഡ്രോസോഫിലയുടെ കേസിൽ പോസ്റ്റീരിയർ ആരൊക്കെ ഉണ്ടായിരുന്നു? നാനോസും കോഡലും. ആന്റിയർ പാർട്ടാണെങ്കിലോ ബൈക്കോയിഡും ഹഞ്ച്ബാക്കോ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ ചോദിച്ചേക്കണത് പോസ്റ്റിയർ ഭാഗത്തെ കാര്യമാണ്. അപ്പൊ പോസ്റ്റിയറിൽ ആരാണ്? ഓപ്ഷൻ എ, നാനോസ് ആൻഡ് കോഡൽ. ഇനി ദ എപ്പിത്തീലിയം ലൈനിങ് ഓഫ് ദ യൂറിനറി ട്രാക്ട് ഓഫ് ഹ്യൂമൺ ഏതാണ്? ഓപ്ഷൻ സി, ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ഇനി ഗ്രീൻ ഫ്ലൂറസെന്റ് പ്രോട്ടീൻ യൂസ്ഡ് ഫോർ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി ഇസ് ഡിറൈവ്ഡ് ഫ്രം. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ഗ്രീൻ ഫ്ലൂറസെന്റ് പ്രോട്ടീൻ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ ബി, ജെല്ലി ഫിഷ്. അടുത്ത ക്വസ്റ്റ്യൻ, കുറച്ച് ഗ്ലാൻഡുകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? സെറൂമിനിയസ് ഗ്ലാൻഡ്, എബ്നർ ഗ്ലാൻഡ്, മെയോബിയൻ ഗ്ലാൻഡ്, ബൊമാൻസ് ഗ്ലാൻഡ്. അപ്പൊ ഏതൊക്കെയാണ് ഇതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? എന്താണ് മിയോബോമിയൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഐ. ഇതെപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ സി വൺ എന്ന് പറയുന്നത് ഒരെണ്ണം വരുന്നുണ്ടല്ലേ, സി വൺ. ഓക്കെ, സോ നമുക്ക് ആൻസേഴ്സ് നോക്കാം. സെറൂമിനിയസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇയർ ആണ്. ഓക്കെ, അപ്പൊ സെറൂമിനിയസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇയർ ആണ്. എബ്നോസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ടങ്ക് ആണ്. മെബോമിയൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഐ ആണ്. ബൊമാൻസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് നോസ് ആണ്. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഡി. ഇനി അനിമൽ സ്വിം ഓർ മൂവ് എഗെയിൻസ്റ്റ് വാട്ടർ കറന്റ് ഏതാണ്? ഓപ്ഷൻ ബി, റിയോടാക്സിസ്. ദ സെന്റർ ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഇപ്പൊ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗും അതുപോലെ തന്നെ അതിന്റെ ഡയഗ്നോസ്റ്റിക്കിന്റെ സെന്റർ എവിടെയാണുള്ളത്? ഹൈദരാബാദിലാണുള്ളത്. ഓപ്ഷൻ സി, ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അയൺ നെസറി ഫോർ ആക്ടിവേഷൻ ഓഫ് കാർബോണിക് അൺഹൈഡ്രേസ്. കാർബോണിക് അൺഹൈഡ്രേസിന്റെ ആക്ടിവേഷൻ ആവശ്യമുള്ള അയൺ ഏതാണ്? ഓപ്ഷൻ ഡി, സിങ്ക്. അടുത്തത് സി ഡി എൻ എ ലൈബ്രറി ആർ പ്രിപ്പയർഡ് ഫ്രം. സി ഡി എൻ എ ലൈബ്രറി എങ്ങനെ ഉണ്ടാക്കുന്നത്? എവിടെ നിന്നാണ്? ഫ്രം ഓപ്ഷൻ ഡി, എം ആർ എൻ എ. അടുത്തത് കൺവേർഷൻ ഓഫ് എ ടി പി ഇൻ ടു സി എ എം പി ഇസ് കാറ്റലൈസ്ഡ് ബൈ, ആരാണത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം? അഡിനിലൈറ്റ് സൈക്ലേസ്. ഓപ്ഷൻ ഡി, അഡിനിലൈറ്റ് സൈക്ലേസ്. അടുത്തത് ടീക്കോയിക് ആസിഡ് ആർ ഫൗണ്ട് ഇൻ, അത് ഗ്രാംപോസ്റ്റുബാക്ടീരിയയുടെ പ്രത്യേകതയാണ് ടീക്കോയിക് ആസിഡ് ഉള്ളത്. സോ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സെൽ വാൾ ഓഫ് ഗ്രാംപോസ്റ്റുബാക്ടീരിയ. ഓപ്ഷൻ ബി. അടുത്തത് എക്സ്ക്രോമസോം ഇസ് ഇൻആക്ടിവേറ്റഡ് ബൈ, എക്സ് ക്രോമസോമിനെ ഇന്നാക്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ്, എന്ത് വഴിയാണ്? ബൈ മെത്തിലേഷൻ. അടുത്തത് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഫെനറ്റിക് ടാക്സോണമി, ക്ലാഡിസ്റ്റിക് ടാക്സോണമി, എക്കോളജിക്കൽ ടാക്സോണമി, കമ്പ്യൂട്ടേഷണൽ സിസ്റ്റമാറ്റിക്സ്. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഊഹിച്ച് ചെയ്യാവുന്നതാണ്. ക്ലാഡിസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫൈലോജനി ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ബി ഫോർ ഓൾറെഡി കിട്ടുന്ന കാര്യമാണ്. പിന്നെ നിഷ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഏതിലാണ്? എക്കോളജിയുടെ കേസിലാണ്. അപ്പൊ എക്കോളജിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത് നിഷ്, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇപ്പൊ സി ടു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കമ്പ്യൂട്ടേഷണൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ബയോമോളിക്യൂൾസിന്റെ കാര്യങ്ങളാണ് അതിൽ വന്നത്. സോ ബയോമോളിക്യൂൾസ്. അപ്പൊ ഞാൻ ഒന്നുകൂടി വായിച്ചു പറയാം.
ഫെനറ്റിക് ടാക്സോണമി എന്ന് പറയുന്നത് മോർഫോളജിക്കൽ, ഫെനറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് മോർഫോളജിക്കൽ ഓർ ജെനറ്റിക് സിമിലാരിറ്റി. ക്ലാഡിസ്റ്റിക് ടാക്സോണമി എന്ന് പറയുന്നത് ഫൈലോജനിയാണ്. എക്കോളജിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത് നിഷാണ്. കമ്പ്യൂട്ടേഷണൽ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത് ബയോമോളിക്യൂൾസ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഇനി അടുത്തത് ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് വിച്ച് ഡസ് നോട്ട് കം അണ്ടർ കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി, സൈലോഫൈറ്റ. ഇനി കേരളത്തിന്റെ സ്ട്രീറ്റ് ബേർഡ് ഏതാണ്? ഓപ്ഷൻ ഡി, ബുസറോസ് ബൈകോർണേസ്. അടുത്തത് അക്കോർഡിംഗ് ടു കറന്റ് സിസ്റ്റം ഓഫ് സൂളജിക്കൽ നോമൻക്ലേച്ചർ ദ നെയിംസ് ഓഫ് ഫാമിലി മസ്റ്റ് എൻഡ് വിത്ത്. എങ്ങനെയാണ്? ഐഡിയ എന്ന് ഓർത്താൽ മതി, ഐഡിയ. ഓക്കെ, ഇപ്പൊ സ്പെല്ലിംഗ് തെറ്റൂല, ഐഡിയ എന്ന് ഓർക്കുമ്പോൾ സ്പെല്ലിംഗ് തെറ്റില്ല. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ, സോ ഓപ്ഷൻ സി, ഐഡിയ. ഇനി ഐഡന്റിഫൈ സ്യൂഡോസിലോമേറ്റ്, ഇതിലേതാണ്? റോട്ടിഫറയാണ് സ്യൂഡോസിലോമേറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ് ടു ഡ്യൂട്രോസ്റ്റോമിയ, ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂട്രോസ്റ്റോമിയിൽ വരുന്നത് എക്കിനോഡെർമേറ്റയാണ്. ഡാഷ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫോറോണിഡ്, ഏതാണ്? ഓപ്ഷൻ സി, ഓപ്പൺ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം. അടുത്തത് ഏവിയൻ ബ്രെയിൻ ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ, ഏവിയൻ ബ്രെയിൻ എന്ന് പറയുമ്പോൾ മോണോകോണ്ടലിക് സ്കള്ളാണ്. ഓക്കെ, അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് മോണോകോണ്ടലിക് സ്കള്ളാണ്. ഇപ്പോൾ ബേർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആകുകൊണ്ട് അവർക്ക് ഒരു ഇത് മതി, അപ്പോൾ മോണോകോണ്ടലിക് സ്കൾ അങ്ങനെ എടുത്ത് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം. അടുത്തത് ഐഡന്റിഫൈ ദ അനിമൽ വിച്ച് ഡു നോട്ട് ഹാവ് പോളിഫിയോഡോൺ ഡെന്റിഷൻ. പോളിഫിയോഡോൺ ഡെന്റിഷൻ ഇല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, റാബിറ്റ്. അടുത്തത് ഫ്രീ ലിവിംഗ് പ്ലാറ്റി ഹെൽമിന്തസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ്. പ്ലാറ്റി ഹെൽമിന്തസിന്റെ ഇത് പഠിക്കുമ്പോൾ ക്ലാസ് ടെർബലറിയ എന്ന് പറയുമ്പോൾ തന്നെ ഫ്രീ ലിവിംഗ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഏതാണ് ആൻസർ? സി, ടെർബലറിയ. അടുത്തത് ഡയാസ്റ്റമ. ഡയാസ്റ്റമ എന്ന് പറയുന്ന ഒരു ഗ്യാപ്പാണ്. അത് എവിടെയാണ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് കനൈൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ദ ടോട്ടിപൊട്ടൻറ്റ് സെൽ ഇൻ സ്പോഞ്ചസ് വിച്ച് ക്യാൻ ചേഞ്ച് ഇൻ ടു ഓൾ ഓഫ് അതർ ടൈപ്പ് ഓഫ് സ്പോഞ്ചസ് സെൽ, ഏതാണ്? ഓപ്ഷൻ ബി, ആർക്കിയോസൈറ്റ്. ഐഡന്റിഫൈ ദ കോക്കനട്ട് പെസ്റ്റ്, ഇതിൽ സ്പൊഡപ്റ്റർ മൗറീഷ്യ എന്താണ്? പാഡിയുടെയാണ്. അപ്പൊ കോക്കനട്ട് പെസ്റ്റ് ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ, അസേറിയ ഗ്യൂറിറോണിസ്. അടുത്തത് ഏർലിയസ്റ്റ് ഡോക്യുമെന്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ജീനസ് ഹോമോ, ഹോമോ ഹാബിലിസ്. ഓപ്ഷൻ ബി, ഹോമോ ഹാബിലിസ്. എവല്യൂഷൻ ഓഫ് ന്യൂ സ്പീഷീസ് വിത്തിൻ ദ ജോഗ്രഫിക് റേഞ്ച് എന്ന് പറയുമ്പോൾ, വിത്തിൻ ദ ജോഗ്രഫിക് റേഞ്ച് എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി, സിംപാട്രിക്. അടുത്തത് ദ ട്രോഫിക് പൊസിഷൻ ഓഫ് ദ ലിവിംഗ് തിങ്സ് ഇൻ ആൻ എക്കോ സിസ്റ്റം ഡിറ്റർമൈൻ ഇറ്റ്സ്, ഓപ്ഷൻ എ, എൽട്ടോണിയൻ നിഷ്. അടുത്തത് സ്റ്റാറ്റിക് ഫുഡ് വെബ് ഡിപ്പിക്ട് ഓൺലി ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ട്രോഫിക് ഇൻട്രാക്ഷൻ. സാമോസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സക്സഷൻ ഇൻ സാൻഡി ഏരിയ, സാമോസിയോ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എൻഡമിക് ടു വെസ്റ്റേൺ ഗാർഡ് പിഗ്മി ഹോ, ഇത് എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് ദ വേൾഡ് ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്. ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ അത് ഏത് ലേക്ക് ആണ്? ലോക്ടാക്ട് ലേക്ക്. അത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുക. ദ ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ഏതാണ്? ഹെമിസ് നാഷണൽ പാർക്ക് ആണ് ലാർജസ്റ്റ് നാഷണൽ പാർക്ക്. അടുത്തത് ലേണിംഗ് ഇൻ വിച്ച് ഇന്നേറ്റ് റെസ്പോൺസ് ടു എ സ്റ്റിമുലസ് ഡിക്രീസസ് ആഫ്റ്റർ റിപ്പീറ്റഡ് ഓർ പ്രൊലോങ്ഡ് പ്രസന്റേഷൻ ഓഫ് ദറ്റ് സ്റ്റിമുലി. അതായത് നമ്മളിപ്പോ എന്താണ് ഇപ്പൊ ഒച്ചിന്റെ കേസ്, അതിങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിന് ഇറിറ്റേറ്റ് ചെയ്യും, അത് ആദ്യം തലയൊക്കെ താത്തി അടങ്ങിയൊതുങ്ങിക്കും. പിന്നെ എപ്പോഴെപ്പോഴും നമ്മൾ അതിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നടന്നു പോകും. സോ അതെന്തുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഇന്നേറ്റ് റെസ്പോൺസ് ടു എ സ്റ്റിമുലസ് ഡിക്രീസ് ആഫ്റ്റർ റിപ്പീറ്റഡ് ഓർ പ്രൊലോങ്ഡ് പ്രസന്റേഷൻ ഓഫ് ദറ്റ് സ്റ്റിമുലസ്. അപ്പൊ അതാണ് ഹാബിറ്റേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, ഹാബിറ്റേഷൻ. അടുത്തത് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് ആരാണ് ഫാദർ? ഓപ്ഷൻ എ, ബി എഫ് സ്കിന്നർ. അപ്പൊ ഓപ്പറന്റ്, അപ്പൊ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സ്കിൻ ഓപ്പറേറ്റ് ചെയ്തെന്ന് കൊടുത്താൽ മതി, ഇപ്പൊ സ്കിന്നർ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. സോ ബി എഫ് സ്കിന്നർ. അടുത്തത് ദ ഹോർമോൺ ദറ്റ് കോസസ് റിലീസ് ഓഫ് ബൈൽ, ഏത് ഹോർമോൺ ആണ്? കോളി സിസ്റ്റോ കൈനീൻ. ഓക്കെ, അടുത്തത് ദ ടിഷ്യു പ്ലാസ്മിൻ ആക്ടിവേറ്റർ. പ്ലാസ്മിൻ ആക്ടിവേറ്റർ എന്തിനാണ്? ഇറ്റ് ഡിസോൾവ് ക്ലോട്ട് ഇൻ ബ്ലഡ് വെസൽസ്. ഓപ്ഷൻ ഡി, ഇറ്റ് ഡിസോൾവ് ക്ലോട്ട് ഇൻ ബ്ലഡ് വെസൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ന്യൂറോ ഹൈപ്പോഫിസിയൽ ഹോർമോൺ. അതായത് ന്യൂറോ ഹൈപ്പോഫിസിയൽ ഹോർമോൺ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് ആലോചിച്ചാൽ മതി. അതായത് ഈ ഓസിറ്റോസിൻ വാസോപ്രിസൻ എന്ന് പറയുന്നത് പോസ്റ്റിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഓക്കെ, അത് നമുക്കറിയാം ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും എന്താണ്, ഹൈപ്പോതലാമസും പോസ്റ്റിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് നേരിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, അതായത് ന്യൂറോൺസ് വഴി കണക്റ്റഡ് ആണ്. സോ ആ രീതിയിൽ വേണമെങ്കിൽ ഓർത്ത് ന്യൂറോ എന്ന് പറയുമ്പോൾ ഓസിറ്റോസിനാണെന്ന് കണക്ട് ചെയ്ത് വേണമെങ്കിൽ ആലോചിക്കുക. സോ ന്യൂറോ ഹൈപ്പോഫിസിയൽ ഹോർമോൺ ആണ് ഓസിറ്റോസിൻ. അടുത്തത് അഡിസൺ ഡിസീസ് ഇസ് ഡ്യൂ ടു ദ അബ്നോർമൽ ഫങ്ഷനിങ് ഓഫ് അഡിസൺ അഡ്രീനൽ. ഓക്കെ, അപ്പൊ അഡിസൺ ഡിസീസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് ഡ്യൂ ടു ദ അബ്നോർമൽ ഫങ്ഷനിങ് ഓഫ് അഡ്രീനൽ ഗ്ലാൻഡ്. അടുത്തത് മെക്കാനോ റിസെപ്റ്റർ സെൻസിറ്റീവ് ടു വൈബ്രേഷൻ, ഏതാണ്? ഓപ്ഷൻ ഡി, പാസിനിയൻ കോർപ്പസൽസ്.
അടുത്തത് ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഈവൻ ഡ്യൂരിങ് മെൻസ്ട്രൽ സൈക്കിൾ. ഏതാണ് ഓപ്ഷൻ ഡി? ആദ്യം തന്നെ ഫോളിക്കിൾ, എഫ് എസ് എച്ച് റൈസ്, എൽ എച്ച് സർച്ച്, ഓവുലേഷൻ, ലൂട്ടിയൽ ഫേസ്, മെൻസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ എഫ് എസ് എച്ച് കഴിഞ്ഞ് പിന്നെ എൽ എച്ച്. ഓക്കെ, അപ്പൊ എഫ് എസ് എച്ച്, എൽ എച്ച്, പിന്നെയാണ് ഓവുലേഷൻ, ലൂട്ടിയൽ ഫേസ്, മെൻസ്ട്രേഷൻ. അടുത്തത് സ്മോൾ കെമിക്കൽ ഗ്രൂപ്പ് ഓൺ ആന്റിജൻ മോളിക്യൂൾ ദറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ആന്റിബോഡി. ആന്റിബോഡി ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് ആന്റിജന്റെ ഏത് ഭാഗമാണ്? എപ്പിടോപ്പ് ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അടുത്തത് യൂത്തേറിയൻ പ്ലാസന്റ ഇസ് ഡിറൈവ്ഡ് ഫ്രം. ഏതാണ്? കൊറിയോൺ ആൻഡ് അലൻഡോയിസ്. ദ എംബ്രിയോണിക് എക്ടോഡോം ഗിവ് റൈസ് ടു നെർവസ് സിസ്റ്റം. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എംബ്രിയോണിക് എക്ടോഡോം ഗിവ് റൈസ് ടു ഏതാണ്? നെർവസ് സിസ്റ്റം. അടുത്തത് ഐഡന്റിഫൈ ദ ഫസ്റ്റ് ക്ലോൺഡ് പ്രിമേറ്റ്. ഏതാണ്? ടെട്ര. ഓപ്ഷൻ ഡി, ടെട്ര. ദ ഫസ്റ്റ് പ്രോട്ടീൻ ടു ബി സീക്വൻസ്ഡ്. ഏതാണ്? സീക്വൻസ് ചെയ്തെടുത്ത ഫസ്റ്റ് പ്രോട്ടീൻ, ഇൻസുലിൻ. അടുത്തത് അലോസ്റ്ററിക് ഇൻഹിബിറ്റർ ബൈൻഡ് ടു. അലോസ്റ്ററിക് ഇൻഹിബിറ്റർ ആണെങ്കിൽ അത് എങ്ങോട്ടാ ബൈൻഡ് ചെയ്യുന്നത്? ഇറ്റ് എൻസൈം, ഇറ്റ് ബൈൻഡ് ടു ദ എൻസൈം ലീഡിങ് ടു കൺഫോർമേഷൻ ചേഞ്ച് ഓഫ് ദി എൻസൈം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റേറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ ഓഫ് യൂറിയ സൈക്കിൾ. യൂറിയ സൈക്കിളിന്റെ റേറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ ഏതാണ്? കാർബോമൈൽ ഫോസ്ഫേറ്റ് സിന്തറ്റിസ് 1. അടുത്ത ക്വസ്റ്റ്യൻ ഫുൾ എം ആർ ഐ. എം ആർ ഐ എന്ന് പറയുമ്പോൾ തന്നെ മാഗ്നറ്റിക് റെസൊണൻസ് ആണ് നമുക്ക് കിട്ടും. ഇത് എന്തായാലും കിട്ടുന്ന ആൻസർ ആണ് ഓപ്ഷൻ ഡി, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. അടുത്ത തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് അറിയാട്സ് ഓപ്ഷൻ ആണ് അതിൻ്റെ ഇത്. ബയോസ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഫാദർ ആരാണ്? ഫ്രാൻസിസ് ഗാൾട്ടൺ. ഫ്രാൻസിസ് ഗാൾട്ടൺ. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആക്കി യൂസ് ടു വാലിഡേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് പീപ്പിൾ വിത്ത് ഒബേസിറ്റി സഫർ മോർ ഫ്രം കാർഡിയോ വാസ്കുലർ ഡിസീസസ്. ഏതാണ് ഓപ്ഷൻ ബി, പിയേഴ്സൺ കോറിലേഷൻ കോഫിഷ്യന്റ്. അടുത്തത് ദ എഫ് ടു ഡൈഹൈബ്രിഡ് റേഷ്യോ ഓഫ് 9:3:4. ഈ 9:3:4 എവിടെയാണ് ഉള്ളത്? ഒബ്സർവ് വെൻ ദ ജീൻ ഇൻവോൾവ് എക്സിബിറ്റ് റിസസീവ് എപിസ്റ്റാസിസ്. ഇനി ക്രോസിംഗ് ഓവർ ടേക്ക് പ്ലേസ് ഡ്യൂരിങ്. ഇത് എപ്പോഴും ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ക്രോസിംഗ് ഓവർ നടക്കുന്നത് എവിടെയാണ്? ഡി എൻ എ സിന്തസീസ് നടക്കുന്നത് ഏത് ഫേസിലാണ്? ഇതൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ ഡി എൻ എ സിന്തസീസ് ആണെങ്കിൽ നടക്കുന്നത് എസ് ഫേസിലാണ്. ക്രോസിംഗ് ഓവർ ആണെങ്കിൽ പാച്ചിട്ടി. ഓക്കെ, അടുത്തത് ജനറ്റിക് ഡിസോർഡർ കോസ്ഡ് ബൈ ആൻ അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം 13. ഏതാണ്? ഓപ്ഷൻ എ, പറ്റാവോ സിൻഡ്രോം. അടുത്തത് 1 DNA സ്ട്രാൻഡ് ഹാസ് 15% തൈമീൻ, ദെൻ ദ പെർസെന്റേജ് ഓഫ് ഗ്വാനിൻ വിൽ ബി 35%. അടുത്തത് എ പി സി ആർ ബേസ്ഡ് ടെക്നിക് ദാറ്റ് യൂസസ് സെലക്ടീവ് ആംപ്ലിഫിക്കേഷൻ ഓഫ് എ സബ്സെറ്റ് ഓഫ് ഡൈജസ്റ്റഡ് ഡി എൻ എ ഫ്രാഗ്മെന്റ് ടു ജനറേറ്റ് ആൻഡ് കമ്പയർ യൂണിക് ഫിംഗർ പ്രിന്റ് ഫോർ ജീനോം ഓഫ് ഇൻട്രസ്റ്റ്. ഏതാണ് ഓപ്ഷൻ എ, ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. ഇനി ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ ടാഗ് ഡി എൻ എ പോളിമറൈസ് യൂസ്ഡ് ഇൻ പി സി ആർ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ടാഗ് പോളിമറൈസ് ഏതാണ്, എത്ര ടെമ്പറേച്ചർ വേണം? 72°C. അടുത്തത് വിച്ച് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എസെൻഷ്യൽ ഫോർ എ പേഴ്സൺ വിത്ത് ഫീനൽ കീറ്റോ എന്ന് പറയുക? ഏതാണ്? തൈറോസിൻ ആണ് അവർക്ക് വേണ്ട അമിനോ ആസിഡ്. ഇനി ഇൻ ജി പ്രോട്ടീൻ ജി ടി പി എസ് ആക്ടിവിറ്റീസ് എക്സിബിറ്റഡ് ബൈ ആൽഫ സബ് യൂണിറ്റ്. ഓപ്ഷൻ എ. അടുത്തത് എ കൊമേഴ്ഷ്യൽ ഹോർമോൺ മിക്സ്ചർ യൂസ്ഡ് ഫോർ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് കണ്ടെയ്ൻഡ് ആൻ അനലോഗ് ഓഫ് സാൽമോൺ ഗോണോഡോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ ആൻഡ് ഡോപ്പമിൻ ഇൻഹിബിറ്റർ. ഏതാണ് ഓപ്ഷൻ സി, ഓവാപ്രിൻ. അടുത്ത ക്വസ്റ്റ്യൻ ദ ക്രോമസോം ഇൻ വിച്ച് സെൻട്രോമെയർ ഇസ് പ്ലേസ്ഡ് അറ്റ് ദ വെരി എൻഡ് ഓഫ് ക്രോമസോം. ഏതാണ് ഓപ്ഷൻ എ, ടീലോസെൻട്രിക്. ഓക്കെ, താങ്ക് യു.